തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് വീണ്ടും അപ്പീൽ നൽകാനുള്ള തയ്യാറെടുപ്പിൽ മാടായി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് നൽകിയ അപ്പീൽ പരിഗണിക്കാതെ തൽസ്ഥിതി തന്നെ കരടിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണ്ടും ഇടപെടൽ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായ്ക്കാരൻ പറഞ്ഞു. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് മാടായി പഞ്ചായത്ത് നൽകിയ അപ്പീൽ പരിഗണിക്കാതെ തൽസ്ഥിതി തന്നെ കരടിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തീരദേശ അതോറിറ്റിക്ക് വീണ്ടും അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. ഇത് സംബന്ധിച്ച തീരുമാനം കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ കൈക്കൊണ്ടു. കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ മാടായി പഞ്ചായത്തിനെ 3B കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുപ്രകാരം കെട്ടിട നിർമ്മാണത്തിന് സമുദ്രാതിർത്തിയിൽ നിന്നും 200 മീറ്റർ പരിധിയും കായലതിർത്തിയിൽ നിന്ന് 100 മീറ്റർ പരിധിയുമായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് 3A കാറ്റഗറിയിൽപ്പെടുത്തി മാടായി പഞ്ചായത്തിനെ പരിഗണിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് തീരദേശ അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും അയച്ച അപ്പീലിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രസ്തുത അപ്പീൽ പരിഗണനയ്ക്ക് വന്നില്ല. വീണ്ടും ഈ മാസം 13-ാം തീയതിക്കുള്ളിൽ അപ്പീൽ നൽകുന്നതിന് പഞ്ചായത്ത് ഡയറക്ടർ DDP മുഖേന പഞ്ചായത്തുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു. ബി കാറ്റഗറിയിലാണ്. ഇപ്പോൾ 3A കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ 100 മീറ്റർ കടലിൽ നിന്ന് ദൂരപരിധിയും അതുപോലെ തന്നെ പുഴയിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധിയും നമുക്ക് ലഭിക്കും. ഇപ്പോഴത്തെ 3B കാറ്റഗറി പ്രകാരം 200 മീറ്റർ കടലിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ ചതുപ്പ് നിലങ്ങളും നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമല്ലാത്ത ജൈവ വൈവിധ്യ മേഖലയായി പരിഗണിക്കുന്ന മാടായിപ്പാറയും മാറ്റി നിർത്തിയാൽ മാടായി പഞ്ചായത്ത് ജനസാന്ദ്രത കൂടുതലുള്ള പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ 10 വാർഡുകൾ തീരദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് 3A കാറ്റഗറിയിൽപ്പെടുത്തിയാൽ സമുദ്രാതിർത്തിയിൽ നിന്ന് 100 മീറ്ററും കായൽ തീരത്ത് നിന്ന് 50 മീറ്ററും പരിധി ലഭിക്കും. ഇത് തീരദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സഹായകരമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.